നമസ്തേ. വളരെയധികം ഗൗരവമേറിയ ഒരു വാർത്തയാണ് തത്വമയി ന്യൂസ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഭരണസിനാ കേന്ദ്രമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. സ്ത്രീ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് തത്വമയി ഇത്തരത്തിൽ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യാൻ തയ്യാറാകുന്നത്. ഒരു കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത്, സെക്രട്ടേറിയറ്റിലെ ഏതാനും ചില ജീവനക്കാർ ചെയ്യുന്ന ഇത്തരം കൊള്ളരുതായ്മയിൽ ബഹുഭൂരിപക്ഷം വരുന്ന മറ്റ് ജീവനക്കാർക്ക് യാതൊരു പങ്കുമില്ല എന്നുകൂടി ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. പക്ഷേ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ കുടുംബ ബന്ധങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ തന്നെ ചില വനിതാ ജീവനക്കാരെ ലൈംഗിക അടിമകളാക്കി മാറ്റുന്ന വാർത്ത ഒരുപക്ഷെ ഞെട്ടലോടെയാണ് ഞങ്ങളും ശ്രവിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളിലായി ഇത്തരത്തിലുള്ള വാർത്തകൾ അവിടെ നിന്നും പുറത്തു വന്നിരുന്നു. തുടർന്ന് തത്വമയി നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിൽ കുടുംബ ബന്ധം തകർന്ന അവിടുത്തെ ഒരു വനിതാ ജീവനക്കാരിയുടെ ഭർത്താവിലേക്ക് ഞങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ ഈ ചെറുപ്പക്കാരൻ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തത്വമയി ന്യൂസിനോട് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിൻ്റെ മകളുടെ ഭർത്താവും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനുമായ പ്രവീൺ ആണ് ഈ റാക്കറ്റിന് നേതൃത്വം നൽകുന്നത് എന്നാണ് ഈ യുവാവിൻ്റെ പ്രധാന ആരോപണം. സുഹൃത്ത് ബന്ധം നടിച്ച് ചില വനിതാ ജീവനക്കാരെ തൻ്റെ വരുതിയിലാക്കുകയും പിന്നീട് ഒരിക്കലും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം ലൈംഗിക അടിമയാക്കി മാറ്റുകയുമാണ് ഇയാളുടെ തന്ത്രമെന്നും ഇതിനായി പ്രവീണിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്യാങ് തന്നെ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും യുവാവ് ആരോപിക്കുന്നു. ഇവരുടെ ചതിക്കുഴിയിൽപ്പെട്ട് ജീവിതം താറുമാറായ നിരവധി വനിതാ ജീവനക്കാരാണ് ഇവിടെ ഉള്ളതെന്നും പലരും നാണക്കേടും പേടിയും കൊണ്ടാണ് കാര്യങ്ങൾ പറയാത്തതെന്നും യുവാവ് ആരോപിക്കുന്നുണ്ട്. തൻ്റെ ജീവിതം പിച്ചിച്ചീന്തിയ പ്രവീണിനും ഗ്യാങ്ങിനും നേരെ പലവരും പരാതി നൽകിയെങ്കിലും ഉന്നതങ്ങളിലുള്ള ഇവരുടെ പിടിപാടുകൾ കാരണം പരാതി വെളിച്ചം കണ്ടില്ലെന്നും യുവാവ് പറയുന്നു. യുവാവിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിലേക്ക് തത്വമയി ന്യൂസ് എക്സ്ക്ലൂസീവ്. സെക്രട്ടേറിയറ്റിലെ സെക്സ് റാക്കറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ GID സെക്രട്ടറിക്കും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കും പരാതി നൽകി. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡൻ്റ് വാസുവിൻ്റെ മകനായ പ്രവീണിനെ കുറിച്ചാണ് ഞാൻ പരാതി കൊടുത്തത്. പ്രവീൺ അടങ്ങുന്ന ഒരു സെക്സ് റാക്കറ്റ് അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ പരാതി കൊടുത്തത്. ആ പരാതിന് മേൽ ഏതൊരു നടപടിയും നാളിതുവരെ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥന്മാരും സ്വീകരിച്ചിട്ടില്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാരുമല്ല, അവിടെ ഉള്ള ചില ഉദ്യോഗസ്ഥന്മാർ അവിടെ വരിക, സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്തുള്ള സേവേഴ്സ് ബാറിൽ പോയി മദ്യപിക്കുക, ആ മദ്യപിച്ചിരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയായ വീട്ടമ്മയായ സ്ത്രീകളെ വിളിക്കുക, സ്ത്രീകളെ വിളിച്ചിട്ട് അവരുമായിട്ട് സെക്സ് സംഭാഷണങ്ങൾ ഏർപ്പെടുക, അതിന് അവിടെ വച്ച് ഇവർ തന്നെ ഷെയർ ചെയ്ത് അവർ തന്നെ കണ്ട് രസിക്കുകയും ചിരിച്ച് രസിക്കുകയും ചെയ്യുന്നു. ഇതിന് മെയിനായിട്ടുള്ളത് സെക്രട്ടേറിയറ്റിൻ്റെ സെക്കൻഡ് അനക്സിൽ ഏതാണ്ട് 5 അടി പൊക്കത്തിലുള്ള ക്യാബിനുകളാണ് അതിനകത്തുള്ളത്. ഈ ക്യാബിനകത്ത് എന്ത് സംഭവിച്ചിരുന്നാലും വെളിയിൽ ആരും അറിയില്ല. ഈ ക്യാബിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവർ കൂട്ടുകാരുമായി ഷെയർ ചെയ്യും. ഈ സെക്സ് റാക്കറ്റിൽ പെട്ട ഇവരുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഷെയർ ചെയ്തിട്ട് അവർ കാണത്തക്ക രീതിയിൽ ഈ സ്ത്രീയുമായിട്ട് മറ്റേ കാമകേളികൾ ഏർപ്പെടും. അവർ കണ്ടു കഴിഞ്ഞാൽ പറയും, അവർ അയാൾക്ക് കൂടെ കൊടുക്കാൻ പറയും. എന്നിട്ട് ഇവർ പറയുന്നത്, ഇങ്ങനെ വലയിൽപ്പെടുന്ന സ്ത്രീകളുടെ അടുത്ത് പറയുന്നത്, ഇത് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഭർത്താക്കന്മാരും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമായിരിക്കും പല സ്ഥലത്തും, നിങ്ങൾ ആ ടെൻഷനിലാണ് ജീവിക്കുന്നത്, പക്ഷേ സെക്രട്ടേറിയറ്റിനകത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത് നല്ലത് തന്നെ. ആ ഫ്രണ്ട്ഷിപ്പ് പ്രകാരം നിങ്ങൾക്കൊരു എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും നല്ലത് തന്നെ, പക്ഷേ അത് ലൈഫിനെ ബാധിക്കാതിരുന്നാൽ മതി, ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാവും നല്ലത് തന്നെ. ഇങ്ങനെയൊക്കെ സ്ത്രീകളെ പറഞ്ഞ് വശീകരിച്ച് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഫ്രണ്ട്ഷിപ്പിനെ ദുരുപയോഗം ചെയ്യുന്നതാണ് ഇവർ ആദ്യം ചെയ്യുന്നത്. രണ്ടാമതവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിനകത്ത് ഭാര്യയുടെ ബർത്ത്ഡേ, മകൻ്റെ ബർത്ത്ഡേ, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും പ്രൊമോഷൻ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഇവർ തൊട്ടടുത്ത ഹോട്ടലുകളിൽ ഈ സെക്ഷനിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകും. ഈ സെക്ഷനിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിൽ യാദൃശ്ചികമായിട്ടൊന്ന് ഇവരറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വമായി ഒന്ന് സ്പർശിക്കും, എന്നിട്ട് സോറി പറയും. എന്നിട്ട് പറയും, ഞാൻ അവരെ പേഴ്സണലായിട്ട് കാണുമ്പോൾ പറയും, ഞാൻ അന്ന് തട്ടിയത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, സോഫ്റ്റാണ് ശരീരം, കൊള്ളാം, നീ വേറെ അടുത്ത് പറയരുത് എന്നിങ്ങനെ പറഞ്ഞ് 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 ഇവരെ മാനസികമായി അതിന് തയ്യാറെടുപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവന്മാർ ആദ്യം ചെയ്യുന്നത്. ഇങ്ങനെ കുറേ വൃത്തികെട്ട സ്വഭാവമുള്ള സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഒരു സെക്സ് റാക്കറ്റായിട്ട് അതിനകത്ത് പ്രവർത്തിച്ച് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി.
ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പരാതിക്കാരനായ യുവാവ് ഇപ്പോൾ തത്വമയി ന്യൂസിനോട് പങ്കുവച്ചിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഭരണസിനാ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഭരണകാര്യങ്ങളെപ്പോലും സ്വാധീനം ഉപയോഗിച്ച് തെറ്റായ വഴിയിലേക്ക് നടത്താൻ ഇത്തരം റാക്കറ്റുകൾക്ക് കഴിയും. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തത്വമയി ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഇനിയെങ്കിലും ശക്തമായ നടപടി കൈക്കൊള്ളാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിൽ മരുമകന്റെ രക്ഷയ്ക്കായി സാക്ഷാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു തന്നെ യുവാവുമായി അനുരഞ്ജന ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങി. അതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ അടങ്ങുന്ന വാർത്തയും തെളിവുകളോടെ തന്നെ വൈകാതെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. വെബ് ഡെസ്ക്, തത്വമയി.